പി എസ് സി പാത് ഫൈൻ ട്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയേഷ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസ്ത കറണ്ട് അഫേഴ്സാണ് ഈ ക്ലാസിൻ്റെ പി ഡിഫ് ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചാമത് യൂറോപ്യൻ എസ് എ പ്രൈസ് നേടിയ ഇന്ത്യൻ സാഹിത്യകാരി അരുന്ധതി റോയ് ആസാദി എന്ന ലേഖനത്തിനാണ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ൂറി ചെയർമാൻ ഗൗതം ഘോഷ് രാജപർബ ഉത്സവം ആചരിക്കുന്ന സംസ്ഥാനം ഒഡീഷ ഏത് രാജ്യത്ത് നിന്നുമാണ് എം ക്യൂ നയൻ റിപ്പർ ഡ്രോണുകൾ ഇന്ത്യന് വാങ്ങുന്നത് അമേരിക്ക ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിക്ക് നൽകപ്പെട്ട പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷന്റെ പാൾ ഓഫ് ഫെയിം ബഹുമതി നേടിയ മലയാളി പി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചരിത്ര ജീവ ചരിത്രത്തിനുള്ള എലിസബത്ത് ലോങ് ഫോർ പുരസ്കാരം നേടിയ റിബൽസ് എഗെയിൻസ്റ്റ് ദ രാജ് വെസ്റ്റേൺ ഫൈറ്റേഴ്സ് ഫോർ ഇന്ത്യസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാമചന്ദ്ര ഗുഹ കുട്ടികളുടെ ഹാജർനില പഠന പുരോഗതി എന്നിവ അറിയുന്നതിനും പ്രോഗ്രസ് റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നതിനും കക്ഷകർത്താക്കളും സ്കൂളുകളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനുമായി ടൈറ്റ് അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സമ്പൂർണ പ്ലസ് ഇമ്പോർട്ടൻ ഫാക്ട് വർഗീയമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കം കമ്മ്യൂണൽ വിങ്ങിന് രൂപം നൽകിയ സംസ്ഥാനം കർണാടക പുതുതായി നിർമ്മിക്കുന്ന ഇൻഡോനേഷ്യയുടെ തലസ്ഥാന നഗരം നൗസന്താര കേരളത്തിൻ്റെ വിദ്യാഭ്യാസ കായിക രംഗങ്ങളിൽ പുത്തൻ ഉണർവ് പകർന്നുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട കായിക വിദ്യാഭ്യാസ പദ്ധതി ഹെൽത്തി കിഡ്സ് കേരള സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ ഇൻഫിനിറ്റി സെന്റർ പ്രവർത്തനം ഇവിടെ ദുബായ് ശോഭമടങ്ങാത്ത ലങ്ക എന്ന കൃതിയുടെ രചയിതാവ് ഡെന്നി തോമസ് വളർത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരം പൂജപുര രവിയുടെ യഥാർത്ഥ പേര് എം രവീന്ദ്രനായർ ബ്രിട്ടീഷ് രാജാവിന്റെ കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ പുരസ്കാരത്തിന് അർഹനായ മലയാളി പി എ മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ യാത്രക്കാർക്ക് വൃത്തിയുള്ളതും പോഷക സമൃദ്ധവുമായ ഭക്ഷണം വിളമ്പുന്ന റെയിൽവേ സ്റ്റേഷനുള്ള എഫ് എസ് എസ് എ യുടെ അവാർഡ് ലഭിച്ചത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ പ്രഥമ ജൻ ഗേൽ മഹോത്സവത്തിന് വേദിയായത് ഭുവനേശ്വർ ഒഡീഷ വിജയികളായതും ഒഡീഷ തന്നെയാണ് ഭീമ എന്ന കടുവയാണ് അതിൻ്റെ മൃഗമായിട്ട് കൺ കൺസിഡർ ചെയ്തിരിക്കുന്നത് രണ്ടായിര മൂവായിരത്തിലധികം വർഷം പഴക്കമുള്ള വെങ്കല യുഗത്തിലെ വാൾ ഗനനത്തിലൂടെ കണ്ടെത്തിയ രാജ്യം ജർമ്മനി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പ്രശംസിക്കപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ മലയാളി റാഫി രാമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സ്ക്വാഷ് ലോകകപ്പിൽ ജേതാക്കളായത് ഈജിപ്റ്റ് യു എസ് ഫെഡറൽ കോടതിയിൽ ജഡ്ജിയായ ആദ്യ മുസ്ലിം വനിത നുസ്രത് ചൗധരി ഏത് സംസ്ഥാനത്തെ ജയിലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഹോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് കുട്ടിയെ ദത്തെടുത്ത രക്ഷിതാക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള അവകാശമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി കർണാടക ഹൈക്കോടതി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇരുന്നൂറ് മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം ഹോപ്പ് എവേ ഫ്രം ഹോം ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവി വെങ്കലമണ്ഡലാണ് നേടിയത് പഞ്ചായത്തുകളിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി ഹോസ്റ്റസ് എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ വയനാട് കേരളത്തിൽ നിന്നുള്ള രാസവള ബ്രാൻഡായ ഫാക്ടറി നൽകിയ പുതിയ ബ്രാൻഡിനെയും ഭാരത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ബയോ കെമിസ്റ്റ് കമല സഹോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ സൽമാൻ റുഷ്ദി പ്രഥമ ഇന്ത്യൻ വുമൻസ് കബഡി ലീബിന്റെ ലീഗിന്റെ വേദി ദുബായ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്താതെ പരാതികൾ സമർപ്പിക്കുന്നതിനും പോലീസിന്റെ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുമായി അരുൺ പോൾ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗ ദിന സന്ദേശം യോഗ ഫോർ വസുദൈവ കുടുംബകം ഇന്ത്യയിലെ യോഗ ദിന ആഘോഷങ്ങൾ നടക്കുന്നത് ജബൽപൂരിലാണ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് സ്വാമിനാഥൻ ജാനകിരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ യോഗ ഒളിമ്പിയാടിന്റെ വേദി ഭോപ്പാൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ എമിഷൻ മെഡിക്കൽ ക്യാമ്പസിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ബാഡ്മിന്റൺ താരം എച്ച് എസ് പ്രണോയ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നോളേജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലയിൽ വരുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മധ്യശിലായുഗ കാലത്തെ ശിലാകേന്ദ്രം കണ്ടെടുത്തത് ഗുണ്ടൂർ ആന്ധ്രപ്രദേശ് ഗോവ വേദിയായ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ മോഗ എന്ന കാട്ടുപോക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തിരഞ്ഞുപോയ സമുദ്ര പേടകം ടൈറ്റൻ ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തിരഞ്ഞുപോയ സമുദ്ര പേടകമാണ് ടൈറ്റൻ വേൾഡ് എക്ക എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോൾ ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വിയറ്റ്നാമിന് സമ്മാനിച്ച മിസൈൽ കോർവെറ്റ് ഐ എൻ എസ് കിർപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് തിരുവനന്തപുരത്ത് പൊന്മുടിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഐ എൽഒയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല യുവാക്കൾക്കിടയിൽ സാങ്കേതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ പോളിടെക്നിക് ചലോ അഭിയാൻ സം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ വേദി ഇന്ത്യ സംസ്ഥാനത്തെ പതിനൊന്ന് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണർ നീക്കം ചെയ്തുകൊണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്ന സംസ്ഥാനം പഞ്ചാബ് വിളർച്ച മുക്ത കേരളത്തിനായി വകുപ്പ് ആവിഷ്കരിച്ച വിവാ കേരളം കാമ്പയിനിൽ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്ര പത്തനംതിട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് ലൈനുമായി സംയോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഹെൽപ്പ് ലൈനാണ് ചൈൽഡ് ലൈൻ ആതുര സേവന മേഖലയിലെ മികവുറ്റ സേവനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നൽകുന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് എ ആ ഗീത നാലു വർഷത്തെ ബിരുദ പഠനത്തിന് ശേഷം പി എച്ച് ഡി പഠനം സാധ്യമാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കാൻ തീരുമാനിച്ച രണ്ടായിരം രൂപയുടെ കറൻസി നോട്ടുകൾ വീട്ടുപടിക്കലിൽ എത്തി ശേഖരിക്കുന്നതിനായി ലോഡ് ക്യാഷ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്ന സേവനം ആരംഭിച്ചത് ആമസോൺ പേ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പരാതി സമർപ്പിക്കാൻ ഈ റൂം സമാധാന മുറി എന്ന സംവിധാനം ആരംഭിച്ച സംസ്ഥാനം പശ്ചിമബംഗാൾ സ്റ്റേഷൻ പരിധിയിലുള്ള യുവജനങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് ഉൾപ്പെടെ പരിശീലനം നൽകുന്ന കേരള പോലീസ് പദ്ധതി കാവൽ ജ്യോതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽവേ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊണ്ടകൽ തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമസ്ത കേരള സാഹിത്യ പരിഷ്കത്ത് പരിഷത്ത് പുരസ്കാരം നേടിയത് പ്രൊഫസർ എം തോമസ് മാത്യു ജനീവയിലെ ലോക ആരോഗ്യ സംഘടനാ ആസ്ഥാനത്ത് നടന്ന ചലച്ചിത്ര മേളയിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഡോക്യുമെന്ററി വയലൻറ്റ് ക്രിക്കറ്റിലെ ആദ്യ ലോകകപ്പ് നടന്നതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിക്കപ്പെടുന്നത് അൻപതാമത്തെ ആദ്യത്തെ ലോകകപ്പ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യ സഹകരിക്കാൻ തീരുമാനിച്ച അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ ദൗത്യം അക്കോഡസ് നൂറ്റി മുപ്പത്തൊന്ന് വർഷത്തെ ആദ്യമായി അസാധാരണ നടപടിയിലൂടെ അന്തം രാഷ്ട്ര ഒളിമ്പിക്സ് ഒളിസ്പിക് കമ്മിറ്റി അംഗീകാരം റദ്ദാക്കിയ കാ കായിക സംഘടന നൂറ്റി മുപ്പത്തൊന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായി അസാധാരണ നടപടിയിലൂടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗീകാരം റദ്ദാക്കിയ കായിക സംഘടനയാണ് അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ മൈനസ് പ്ലാനറ്റ് എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകപ്പെട്ടത് ഡോക്ടർ അശ്വിൻ ശേഖർ മൃഗങ്ങൾക്ക് സൗജന്യ വാക്സിനേഷൻ സേവനം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ സേവനങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നതിനായി ഫേസ് റെക്കഗ്നീഷൻ ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട മൊബൈൽ ആപ്പ് പി എം കിസാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരുടെ സ്മരണയ്ക്കായി ബലിദാൻ സ്തംഭ് എന്ന സ്മാരകത്തിന് തറക്കല്ലിട്ടത് എവിടെയാണ് ശ്രീനഗർ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ചമ്പാരൻ ബിഹാർ ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അമേരിക്കൻ തൊഴിൽ വകുപ്പ് നൽകുന്ന ഇക്ബാൽ മാസി പുരസ്കാരം നേടിയ ഇന്ത്യൻ അഭിഭാഷക ലളിത നടരാജൻ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തിരഞ്ഞുപോയി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ ടൈറ്റൻ എന്ന സമുദ്ര പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ജല റോബോട്ട് വിക്ടർ സിക്സ് തൗസൻഡ് വിക്ടർ സിക്സ് തൗസൻഡ് ഐ ടി വകുപ്പിനെ ഡിജിറ്റൽ ടെക്നോളജി വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്ത് സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭയുടെ കരിമ്പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്തപ്പെട്ട സൈന്യം റഷ്യൻ സൈന്യം റഷ്യൻ സൈന്യത്തിനെതിരെ കലാപം നയിച്ച കൂലിപ്പട്ടാളം അറിയപ്പെടുന്നത് വാഗ്നർ ഗ്രൂപ്പ് ഹൈന്ദവം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് കെ പി രാമനുണ്ണി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന ചിത്രത്തിൽ ഇന്ദിരാഗാന്ധിയെ വേഷമിടുന്നത് കങ്കണ റൺ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം രണ്ട് തവണ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിനായി രക്തസാക്ഷിത്വം വഹിച്ചവർക്കായി തെലങ്കാന സർക്കാർ അനാവരണം ചെയ്ത സ്മാരകം അമരജ്യോതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വീട്ടമ്മമാർക്കും ബിരുദ വിദ്യാർത്ഥികൾക്കും പ്രതിമാസം ആയിരം രൂപ വീതം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സൂപ്പർ ഓവർ സ്കോർ നേടിയ ടീം നെതർലാൻഡ് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പിനോടനുബന്ധിച്ചുള്ള ലോ ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷപാളി സ്റ്റാറ്റോസ്ഫിയർ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുകളിൽ പ്രായമുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി പ്രാൺ വായു ദേവത പെൻഷൻ സ്കീം ആരംഭിച്ച പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം വിയന്ന ഓസ്ട്രിയ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയിലുടനീളമുള്ള കായിക വിനോദങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കുക അവയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആരംഭിച്ച ക്യാമ്പയിൻ പാരീസ് മെറിൽ ബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ലോക ക്രിക്കറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തപ്പെട്ട മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജൂലൻ ഗോസ്വാമി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എഴുപത്തി അഞ്ച് അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ത്രിപുര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതകളുടെ ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് ജേതാക്കളായത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ആകെ നേടിയ മെഡലുകൾ ഇരുന്നൂറ്റി രണ്ട് കേരളത്തിലെ നാൽപ്പത്തിയെട്ടാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ഡോക്ടർ വി വേണു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ അന്തരിച്ച മുൻ രസതന്ത്ര നോബൽ ജേതാവ് ജോൺ ഗുഡിനഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഫോസ്ഫറസ് കണ്ടെത്തിയ ചനിയുടെ ഉപഗ്രഹം എൻ സെലാഡസ് കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതി പ്രൈഡ് കേരളത്തിലെ രണ്ടാമത്തെ സിഖ് ഗുരുദ്വാര സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം രമനയിലാണ് ആദ്യത്തെ സിഖ് ഗുരുദ്വാര എറണാകുളം തേവരയിലാണ് ഇന്ത്യയിൽ വെറ്റിനറി മരുന്നുകൾക്കും വാക്സിനുകൾക്കും അംഗീകാരം നൽകുന്ന പ്രക്രിയ ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പോർട്ടൽ നന്ദി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വി പി സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരള നിയമിതനായത് ഗോപിനാഥ് മുതുകാട് സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി പി ചിത്രൻ നമ്പൂതിരിപ്പാട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം കമ്മിറ്റി ടു പ്രോസ്പെക്ട് ജേണലിസ്റ്റിന്റെ അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ ആദ്യ മലയാളി കെ ഷാഹിന പ്രശസ്ത ഫുട്ബോൾ താരം ലയനൽ മെസ്സി അഭിനയിക്കുന്ന ഫുട്ബോൾ പ്രമേയമായ അർജന്റീന ടെലിവിഷൻ സീരീസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച ആഗോള ഊർജ സംക്രമണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയേഴ് പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾക്ക് പുറമെ ബലാത്സംഗം കൊള്ള ഗോഹത്യ മതപരിവർത്തനം എന്നിവമായി ബന്ധപ്പെട്ട ഇരുപത് കേസുകൾ വീതം ഓരോ ജില്ലയിലും കണ്ടെത്തി കുറ്റപത്രം രൂപീകരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ വിചാരണ നടപ്പാക്കുന്ന ഓപ്പറേഷൻ കൺവിഷൻ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ബഹിരാകാശ വിനോദയാത്രയ്ക്ക് തുടക്കമിട്ട ബഹിരാകാശ കമ്പനി വെർജിൻ കലാറ്റിക് ലോകത്തിലെ ഏറ്റവും വലിയ തടി നിർമ്മിക്കുന്ന രാജ്യം സ്വീഡൻ സ്റ്റോക്ക് ഹോം സംസ്ഥാനത്തിലെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് അമ്പാലത്തറ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേദി ഉത്തർപ്രദേശാണ് വിജയിച്ചത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക